കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴകത്തും തരംഗം സൃഷ്ടിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. തമിഴ്നാട്ടിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന കളക്ഷനിൽ ഗംഭീര നേട്ടമാണ് മഞ്ഞുമൽ ബോയ്സ് നേടിക്കൊണ്ടിരിക്കുന്നത്. പ്രേമം, ബാംഗ്ലൂർ ഡേയ്സ്, 2018 എന്നീ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ മറികടന്നാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴകം കീഴടക്കിയിരിക്കുന്നത്. 50 കോടി കടന്ന ചിത്രം തമിഴ്നാട്ടിൽ മാത്രം 3 കോടിക്ക് മുകളിലാണ് നേടിയത്. കമൽഹാസൻ ചിത്രം ഗുണയുടെ റെഫറൻസ് മഞ്ഞുമൽ ബോയ്സിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ ഗുണയിലെ കൺമണി അൻബോർഡ് എന്ന ഗാനം ഇടയ്ക്കിടെ കേൾപ്പിക്കുന്നുമുണ്ട്. കമൽഹാസനുള്ള ട്രിബ്യൂട്ടാണ് ഈ സിനിമയെന്ന് സംവിധായകൻ ചിദംബരം തന്നെ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞുമൽ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ കൺമണി അൻബോർഡ് എന്ന ഗാനവും ആഴത്തിൽ പടർന്നിട്ടുണ്ടാകും. ഇളയരാജ വാലി കൂട്ടുകെട്ടിൽ പിറന്ന കൺമണി അൻബോർഡ് കാതലൻ എന്ന ഗാനം ക്ലാസിക് പ്രണയഗാനങ്ങളിൽ ഒന്നാണ്. അതിപ്രസരമില്ലാതെയാണ് ഈ ഗാനരംഗത്ത് കമൽ ആടിത്തീർത്തത്. ഗാനം ഏറെ ശ്രദ്ധ നേടിയതോടെ ഗുണ സിനിമയും ചർച്ചകളിൽ നിറയുകയാണ്. തമിഴ് ചലച്ചിത്ര ലോകത്തെ ക്ലാസിക് കൾട്ട് സിനിമകളിൽ ഒന്നാണ് ഗുണ. 1991 കമൽഹാസൻ നായകനായി എത്തിയ ഏറെ വ്യത്യസ്തമായൊരു പ്രണയ ചിത്രം. മാനസിക വളർച്ചയെത്താത്ത ഗുണ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ കമൽഹാസൻ അഭിനയിച്ചത്. സങ്കല്പങ്ങളിൽ ഒരു പ്രണയിനിയെ സൃഷ്ടിച്ച് പൗർണമി ദിനത്തിൽ അവൾ തന്റെ ഭാര്യയാകുന്നതും സങ്കല്പിച്ച് ജീവിക്കുന്ന ഗുണ ഒടുവിൽ അഭിരാമിയെ കണ്ടെത്തുന്നു. രോഹിണി എന്ന പെൺകുട്ടിയെയാണ് അഭിരാമിയായി കണ്ട് ഗുണ തട്ടിക്കൊണ്ടുപോകുന്നത്. ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുഹയിലേക്കാണ് അഭിരാമിയെ ഗുണ കൊണ്ടുപോകുന്നത്. ആദ്യം ഗുണയെ വെറുത്തുവെങ്കിലും പിന്നീട് അവനിലെ നിഷ്കളങ്കതയെ രോഹിണി തിരിച്ചറിയുന്നു. അവിടെ വെച്ചാണ് അഭിരാമി ഗുണയുടെ കൺമണിയായി മാറുന്നത്. മനിതൻ ഉണർത്തുകൊള്ളുക, ഇത് മനിത കാതലല്ല, അതേം താണ്ടി പുനിതമാനത് എന്ന വരികളിൽ പ്രണയത്തിന്റെ പവിത്രതയാണ് കാണിക്കുന്നത്. കണ്ണുനീർ പടർത്തിയാണ് സിനിമയ്ക്ക് തിരശീല വീഴുന്നത്. ഗുണയും രോഹിണിയും മരിക്കുന്നതാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ്. നടി റോഷിനിയാണ് രോഹിണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. റോഷിനി അഭിനയിച്ച ഒരേ ഒരു സിനിമയാണിത്. നടി സരിതയായിരുന്നു റോഷിനിക്ക് ശബ്ദം നൽകിയത്. രേഖ, ജനകരാജ്, SPB, ഗിരീഷ് കർണാട്, ശരത് സക്സേന, പ്രദീപ് ശക്തി, അനന്തു, സേതു വിനായകം, അജയ് രത്നം തുടങ്ങി നിരവധി താരങ്ങളും സിനിമയിൽ വേഷമിട്ടിരുന്നു. ശരത് സക്സേന അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തിലേക്ക് കമൽ ആദ്യം വിളിക്കാൻ തീരുമാനിച്ചത് മലയാളി താരം കൊച്ചിൻ ഹനീഫയായിരുന്നു. എന്നാൽ അത് നടന്നില്ല. സന്താന ഭാരതി സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് സാബ് ജോണും ബാലകുമാരനും ചേർന്നാണ്. വളരെ വ്യത്യസ്തമായൊരു മേക്ക് ഓവറിലാണ് കമൽഹാസൻ സിനിമയിൽ എത്തിയത്. മുഖം കറുപ്പിക്കുന്ന മേക്കപ്പ് ചെയ്ത കമൽ സിനിമയ്ക്കായി ഭാരവും കുറിച്ചിരുന്നു. സിനിമയിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള ഫിലിംഫെയർ, സിനിമ എക്സ്പ്രസ് അവാർഡുകൾ ലഭിച്ചിരുന്നു. അതേസമയം മഞ്ഞുമൽ ബോയ്സിന്റെ തുടക്കം തന്നെ കൺമണി അൻബോർഡ് പാട്ടിലൂടെയാണെങ്കിലും ഈ സിനിമയിൽ പ്രണയമല്ല, സൗഹൃദത്തിന്റെ തീക്ഷ്ണതയും കെട്ടുറപ്പും മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥ സംഭവം സിനിമയായപ്പോൾ മലയാളത്തിലെത്തിയ ഗംഭീര സർവൈവൽ ത്രില്ലറുകളിൽ ഒന്നായിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. അതുകൊണ്ട് തന്നെ കൺമണി അൻബോർഡ് എന്ന ഗാനം ട്രോളുകളിലും നിറയുന്നുണ്ട്. ഇവർ എന്നെ ഫ്രണ്ട്ഷിപ്പ് സോങ് ആക്കിയട എന്നുള്ള മീമുകളടക്കം ശ്രദ്ധ നേടുകയാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.